നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റോഡരികിലെ മരങ്ങൾ വീണ്ടും ജീവൻ കവരുന്നു. കമ്പലിൽ മരം വീണ ബൈക്ക് യാത്രക്കാരിയായ വിദ്യാർത്ഥിനി മരിച്ചു. അപകടത്തിൽപ്പെട്ടത് പ്ലസ് വണ്ണിന് അഡ്മിഷൻ നേടി മടങ്ങവേ. അഴീക്കോട് ചാലിൽ കോൺഗ്രസ് പ്രവർത്തകന്റെ വീടിന് ബോംബെറിഞ്ഞ സംഭവം. 11 CPM പ്രവർത്തകർക്കെതിരെ കേസ്. CPM ഏകപക്ഷീയമായ ആക്രമണം നടത്തുകയാണെന്ന് DCC പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. മാലിന്യക്കൊട്ടയായിരുന്ന പടന്നത്തോടിന് പുതിയ മുഖം. റോഡ് നവീകരിച്ചതോടെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം. PK ശ്രീമതി MPയും ജില്ലാ കലക്ടർ P ബാലകിരണും സ്ഥലം സന്ദർശിച്ചു. ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി ജനകീയ സംരക്ഷണ സമിതി ഉണ്ടാക്കുമെന്ന് PK ശ്രീമതി MP. റോഡരികിൽ കാലപ്പടക്കം ചെന്ന മരങ്ങൾ ഒട്ടനവധി. വാഹനങ്ങളും കാൽനടയാത്രക്കാരും അപകട ഭീഷണിയിൽ. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചുമാറ്റണമെന്ന് നാട്ടുകാർ. കണ്ണൂർ തലശ്ശേരി ദേശീയപാതയിൽ സ്ഥിതി ഗുരുതരം. വാർത്തകൾ വിശദമായി. നാറാത്ത് കാമ്പിൽ PHSC സമീപം മരം കടപുഴകി. ഓടുന്ന ബൈക്കിന് മുകളിൽ വീണ വിദ്യാർത്ഥിനി മരിച്ചു. കാട്ടാമ്പള്ളി സഹന മനസ്സിൽ നഹാദയാണ് മരിച്ചത്. പ്ലസ് വണ്ണിന് അഡ്മിഷൻ നേടിയ ശേഷം സഹോദരനൊപ്പം വീട്ടിലേക്ക് മടങ്ങവെയാണ് അപകടം. കമ്പിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് സമീപത്തായിരുന്നു അപകടം. രാവിലെ വളപട്ടണത്ത് പ്ലസ് വൺ അലോട്ട്മെന്റിൽ ലഭിച്ച സീറ്റിൽ അഡ്മിഷൻ നേടി സഹോദരനൊപ്പം വീട്ടിലേക്ക് പോവുകയായിരുന്നു നഹാദ. നാറാത്തെത്തിയപ്പോഴാണ് മരം കടപുഴകി റോഡിലേക്ക് വീണത്. ഒഴിഞ്ഞുമാറുന്നതിനിടയിൽ റോഡിലേക്ക് തെറിച്ചു വീണ നഹാദയുടെ തല റോഡിലിടിച്ചാണ് മരണം സംഭവിച്ചത്. അപകടം നടന്നയുടനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. റോഡരികിൽ നിരവധി മരങ്ങളുള്ള മേഖലയാണ് കമ്പിൽ നാറാത്ത് പ്രദേശം. റോഡിലേക്ക് വൻവൃക്ഷങ്ങൾ കടപുഴകി ഗതാഗത തടസ്സമുണ്ടാകുന്നത് ഈ മേഖലയിൽ പതിവാണ്. കാലപ്പഴക്കം ചെന്ന മരങ്ങൾ റോഡരികിൽ വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും ഭീഷണിയാവുന്നു. കണ്ണൂർ തലശ്ശേരി ദേശീയപാതയിൽ ഇത്തരത്തിലുള്ള നിരവധി വാഹനങ്ങളാണുള്ളത്. അപകട ഭീഷണിയുള്ളവ മുറിച്ചുമാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ദേശീയപാതയിൽ മുഴപ്പിലങ്ങാട് പോലീസ് സ്റ്റേഷൻ മുതൽ പാലം വരെയാണ് വൻമരങ്ങൾ ഭീഷണി ഉയർത്തുന്നത്. കുളമ്പസാർ മുതൽ പാലം വരെ തലശ്ശേരി ഭാഗത്ത് വൻമരങ്ങളുടെ ഒരു നിര തന്നെയുണ്ട്. മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചുമാറ്റാനോ അപകട ഭീഷണി ഉയർത്തുന്നവ മുറിച്ചുമാറ്റാനോ അധികൃതർ തയ്യാറാവുന്നില്ലെന്ന് ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞു. കൊമ്പുകൾ റോഡ് സൈഡിൽ കിടക്കുന്ന കൊമ്പുകൾ മുറിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ലത് പറയുന്നത് നല്ല വന്നു കഴിഞ്ഞാൽ അത് മുറിപ്പേറിന് മറ്റുള്ള നമ്മളെ സ്റ്റാൻഡ് വയ്ക്കും. ഓട്ടോ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ അടിയിലല്ല, അത് ചെന്ന് വീണ് കഴിഞ്ഞാൽ നമ്മളെ ഓട്ടോ നഷ്ടപ്പെടും, നമ്മളും ചില സമയം പണിയാവും. അപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല കാറ്റും മഴ വരുന്ന അപകടം സംഭവിക്കുന്ന മുമ്പ് മുറിച്ചു മാറ്റുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. അപകട ഭീഷണി ആയിട്ടില്ല മരം, അതിൻ്റെ പേര് മരണ വേറെ മരങ്ങളിലും വല്ല മരങ്ങളിലും മുറിക്കും. അപകട ഭീഷണിയില്ല മരം മുറിക്കണം തന്നെയാണ് നമ്മളിൽ അഭിപ്രായം. ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ മരങ്ങൾ കടപുഴകുകയോ ശിഖരങ്ങൾ വീഴുകയോ ചെയ്താൽ വൻ ദുരന്തമായിരിക്കും ഫലം. കഴിഞ്ഞ വെള്ളിയാഴ്ച കോതമംഗലത്ത് സ്കൂൾ ബസ്സിന് മുകളിൽ മരം വീണ 5 കുട്ടികൾ മരിച്ചിരുന്നു. ഞായറാഴ്ച ടൗൺ ഹയർ സെക്കൻഡറി സ്കൂളിന് മുകളിലും മരം കടപുഴകി വീണിരുന്നു. അവധി ദിനമായതിനാലാണ് ദുരന്തം ഒഴിവായത്. സ്കൂളിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അഡ്വാൻസ്ഡ് സ്കിൽഡ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ഓഫീസ് കെട്ടിടത്തിന് മുകളിലാണ് മരം വീണത്. കാറ്റിലും മഴയിലും ജീവൻ പണയം വച്ചാണ് ഇത്തരം മരങ്ങൾക്ക് ചുവട്ടിലൂടെ കാൽനടയാത്രക്കാരും വാഹനങ്ങളും കടന്നുപോകുന്നത്. അഴീക്കോട് ചാലിൽ കോൺഗ്രസ് പ്രവർത്തകൻ കെ ദിനേശിന്റെ വീടിന് നേരെയുണ്ടായ ബോംബേറും അക്രമവും. 11 CPM പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. ഇന്നലെ രാത്രി 10 മണിയോടെ നടന്ന അക്രമത്തിൽ 6 പേർക്ക് പരിക്കേറ്റു. വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നു. DCC പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ സംഭവസ്ഥലം സന്ദർശിച്ചു. ഇന്നലെ രാത്രി 10 ഓട്ടോ ഡ്രൈവറായ അക്ഷയ് നിവാസിൽ കെ ദിനേശിന്റെ വീടിന് നേരെയാണ് ബോംബേറും അക്രമവും നടന്നത്. വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നു. ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം മാരക ആയുധങ്ങളുമായി എത്തിയ സംഘം അക്രമം നടത്തുകയായിരുന്നുവെന്ന് പറയുന്നു. 6 പേർക്ക് പരിക്കേറ്റു. ദിനേശിന്റെ മകൻ അക്ഷയ്, സമീപവാസികളായ പ്രജോഷ്, മിഥുൻ, വിഷ്ണു, പ്രജീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. അക്രമത്തിന് പിന്നിൽ CPM പ്രവർത്തകരാണെന്ന് കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു. പോലീസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ നിലപാട് വേണം. എനിക്ക് ഞാനിപ്പോൾ ഈ കാര്യത്തിൽ പറയുമ്പോൾ വളപട്ടണം പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് പോലെ പ്രവർത്തിക്കുന്നു എന്ന പരാതിക്കാരനാണ് ഞാൻ. ഇന്നലെ വൈകുന്നേരം 6:30 വളപട്ടണം പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം കൊടുത്തു. ദേവസ്വം കഴിച്ച ഒരു പോലീസുകാരും വന്നില്ല. അതിനുശേഷം വന്ന 2-3 പോലീസുകാർ അവിടെ വന്ന് CPMന്റെ പ്രവർത്തകന്മാരോട് തമാശ പറഞ്ഞ് ലോക്യം പറഞ്ഞു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി. അദ്ദേഹം ചോദിച്ചു, ഇവിടെ വന്നിരിക്കുന്ന ചാലിൽ പോയിരിക്കുന്ന പോലീസുകാരൻ്റെ ഫോൺ നമ്പർ തരുമോ? എന്തിനാണ് ഫോൺ നമ്പർ ചോദിച്ചിരിക്കുന്നത്? ആ ഫോണിൽ വിളിച്ച് എന്താണ് അവിടെ സംഭവം നടക്കുന്നത് എന്നറിയാനാ. പക്ഷേ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വളരെ ധിക്കാരപരമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റോട് പറഞ്ഞത്, നീ പോയിട്ട് പണി നോക്ക്, അതൊന്നും ഇപ്പം തരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മടക്കി അയച്ചു. ഇപ്പോൾ വളരെയേറെ ഗുരുതരമായ ഒരു വിഷയത്തിന് മുമ്പിലാണുള്ളത്. കണ്ണൂരിൽ
കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ വീട്ടിന് നേരെ ബോംബെറിഞ്ഞ് ജനങ്ങളെ മുഴുവൻ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി കോൺഗ്രസിൻ്റെ കുടുംബങ്ങൾക്കും പ്രവർത്തകന്മാർക്കും ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനെതിരെ ശക്തമായ നടപടിയുമായി പോലീസ് അധികാരികൾ മുന്നോട്ട് പോകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. സംഭവത്തെ തുടർന്ന് DYSP അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പ്രതികൾക്കായി ഇന്ന് പുലർച്ചെ അഴീക്കോട് ചാലിലും പരിസരത്തും പോലീസ് റെയ്ഡ് നടത്തി. ഉളിക്കൽ പഞ്ചായത്തിൽ ഹിന്ദു ഐക്യവേദി ഹർത്താൽ ആചരിച്ചു. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ സ്കൂൾ ഡയറിയിൽ ഹിന്ദു മഹത്വചനങ്ങൾ ഉൾപ്പെടുത്തിയില്ലെന്ന് ആരോപിച്ചും ഉളിക്കൽ ടൗണിലെ ബോർഡുകൾ പോലീസ് നീക്കം ചെയ്തതിൽ പ്രതിഷേധിച്ചുമാണ് ഹർത്താൽ ആചരിച്ചത്. ആലക്കോട് കാർത്തികപുരത്ത് നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞ് ഉദയഗിരി സ്വദേശികളായ 4 പേർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 3:30 അപകടം നടന്നത്. മറിഞ്ഞ കാർ തെങ്ങിൽ തടഞ്ഞു നിന്നതിനാൽ ദുരന്തം ഒഴിവായി. നിയന്ത്രണം വിട്ട കാർ കാർത്തികപുരം എരുത്താമടയ്ക്ക് സമീപം 50 അടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ഉദയഗിരിയിലെ മൈലപ്പറമ്പിൽ ഷൈനിന്റെ അമ്മ അച്ചാമ്മ, അച്ചാമ്മയുടെ സഹോദരൻ ജോയി, ഭാര്യ തെയ്യാമ്മ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഷൈനായിരുന്നു കാർ ഓടിച്ചിരുന്നത്. റോഡിന് സമീപമുള്ള കുഴിയിലേക്ക് മറിഞ്ഞ കാർ ഒരു തെങ്ങിൽ തടഞ്ഞു നിന്നത് കാരണം ദുരന്തം ഒഴിവായി. പരിക്കേറ്റവരെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂരിൽ ബന്ധുവീട്ടിൽ സന്ദർശനം നടത്തി മടങ്ങി വരുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത്. കണ്ണൂരിൽ അസിസ്റ്റന്റ് കളക്ടറായി ചന്ദ്രശേഖർ ചുമതലയേറ്റു. നിലവിൽ അസിസ്റ്റന്റ് കളക്ടറായിരുന്ന ഹരിത വി കുമാർ മസൂറിയിലേക്ക് പരിശീലനത്തിനായി പോയി. സേലം സ്വദേശിയാണ് ചന്ദ്രശേഖർ. പരിശീലനത്തിന് ശേഷം ആദ്യം ലഭിച്ച നിയമനം കണ്ണൂരിലായതിനാൽ ഏറെ സന്തോഷമുണ്ടെന്ന് ചന്ദ്രശേഖർ പറഞ്ഞു. വളപട്ടണം പാലത്തിലെ ഗതാഗത കുരുക്ക് മുറുകുന്നു. പാലത്തിലെ കുഴികളാണ് ഗതാഗത കുരുക്കിന് കാരണമാവുന്നത്. ബലക്ഷയം നേരിടുന്ന വളപട്ടണ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കാനിരിക്കുകയാണ്. താൽക്കാലികമായെങ്കിലും കുഴികളടക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. പാലത്തിലെ കുഴികളാണ് രൂക്ഷമായ ഗതാഗത കുരുക്കിന് കാരണമാകുന്നത്. പാലം ജീർണാവസ്ഥയിലായതിനെ തുടർന്ന് ബലപ്പെടുത്താനുള്ള നടപടികളിലാണ് ജില്ലാ ഭരണകൂടം. അല്ല മോഹൻജി, ഇവിടെ പിന്നെ ബസ്സിന് പോകുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബൈക്ക് ഇങ്ങനെ ഇടക്കൂടൊക്കെ കയറി കയറി പോകും. ഇത് 3-4 ദിവസമായി മഴ വെച്ചാൽ കൂടുതലായി. അപ്പോൾ അവിടെ എൻട്രൻസിൽ കുഴി കൂടിയിട്ടുണ്ട്. നല്ല നല്ല ബ്ലോക്കാണ്. ഈ കുണ്ടിനെ കൊണ്ട് ഭയങ്കര അപകടം അപകടം സാധ്യതയാണ്. ഇവിടെ പോലീസിന്റെ നിരീക്ഷണം പോലീസ് അത്യാവശ്യം കാണാറുണ്ട്. പോലീസിനെ ഇവിടെ ഇന്നും കാണാറുണ്ട്. പക്ഷെ അവിടെയാണ് കുണ്ട് കൂടുതലുള്ളത്. അവിടെ എത്തുമ്പോൾ ഈ വാഹനങ്ങൾ ഇങ്ങനെ ബ്ലോക്കായി നിന്ന് പോകുന്നു. ജില്ലയിലെ ഏറ്റവും തിരക്കേറിയ മേഖലകളിലൊന്നാണ് വളപട്ടണം. ദൈർഘ്യമേറിയ പാലത്തിലുണ്ടാവുന്ന ഗതാഗത കുരുക്ക് യാത്രക്കാർക്ക് പ്രയാസമുണ്ടാക്കുകയാണ്. പാലത്തിന്റെ അവസാന ഭാഗത്താണ് വ്യാപകമായി കുഴികളുള്ളത്. താൽക്കാലികമായെങ്കിലും കുഴികളടക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ഇടവേള. ഇടവേളക്ക് മുൻപായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റോഡരികിലെ മരങ്ങൾ വീണ്ടും ജീവൻ കവരുന്നു. കമ്പലിൽ മരം വീണ ബൈക്ക് യാത്രക്കാരിയായ വിദ്യാർത്ഥിനി മരിച്ചു. അപകടത്തിൽപ്പെട്ടത് +1 അഡ്മിഷൻ നേടി മടങ്ങവേ. അഴീക്കോട് ചാലിൽ കോൺഗ്രസ് പ്രവർത്തകന്റെ വീടിന് ബോംബെറിഞ്ഞ സംഭവം. 11 CPM പ്രവർത്തകർക്കെതിരെ കേസ്. CPM ഏകപക്ഷീയമായ ആക്രമണം നടത്തുകയാണെന്ന് DCC പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. മാലിന്യക്കൊട്ടയായിരുന്ന പടന്നത്തോടിന് പുതിയ മുഖം. റോഡ് നവീകരിച്ചതോടെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം. PK ശ്രീമതി MP ജില്ലാ കലക്ടർ P. ബാലകിരണം സ്ഥലം സന്ദർശിച്ചു. ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി ജനകീയ സംരക്ഷണ സമിതി ഉണ്ടാക്കുമെന്ന് PK ശ്രീമതി MP. റോഡരികിൽ കാലപ്പടക്കം ചെന്ന മരങ്ങൾ ഒട്ടനവധി. വാഹനങ്ങളും കാൽനടയാത്രക്കാരും അപകട ഭീഷണിയിൽ. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചുമാറ്റണമെന്ന് നാട്ടുകാർ. കണ്ണൂർ തലശ്ശേരി ദേശീയപാതയിൽ സ്ഥിതി ഗുരുതരം. സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കൊയ്ലി ഹാർട്ട് സെന്റർ, കൊയ്ലി ഹോസ്പിറ്റൽ, കണ്ണൂർ. ബെസ്റ്റ് ഓഫ് ബാഗ്സ്, ഇൻഡിക്ക പ്ലാസ, രാജീവ് ഗാന്ധി റോഡ്, കണ്ണൂർ. ജെമനോ ഇന്റർനാഷണൽ ജുവലേഴ്സ്, കേരള, തമിഴ്നാടു, മഹാരാഷ്ട്ര, UAE, കുവൈറ്റ്. ബാഗ് ആൻഡ് ബാങ്ക്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, രാജീവ് ഗാന്ധി റോഡ്, നിയർ ജെസ്പോൾ കോർണർ, കണ്ണൂർ. ഉന്നത വിജയത്തിന് ഇനി ആശങ്കകളില്ല. നളന്ദ കോളേജ്, എച്ചോർ. 10-50% വരെ വിലക്കുറവിൽ ഇപ്പൊ വാങ്ങിയ ഇരട്ടി വാങ്ങാം. Honest Billmart, a smart selection. VKX Complex, NH Road, Chuva, Kannur.
വർഷങ്ങളായി മാലിന്യക്കൊട്ടയായിരുന്ന പടന്നത്തോടിന് പുതിയ മുഖം. പി കെ ശ്രീമതി എംപിയുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച 2 കോടി രൂപ ചെലവഴിച്ചാണ് പടന്നത്തോട് നവീകരിച്ചത്. ഇതോടെ വലിയ മാലിന്യ പ്രശ്നങ്ങൾ ഇല്ലാതെയാണ് ഈ മഴക്കാലം കടന്നു പോകുന്നത്. പി കെ ശ്രീമതി എംപിയും ജില്ലാ കലക്ടർ പി ബാലകിരണും പടന്നത്തോട് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ദുർഗന്ധം പരത്തിയിരുന്ന പടന്നത്തോട് ഇനിയൊരു നാറുന്ന ഓർമ്മ മാത്രം. പള്ളിക്കുന്ന് പഞ്ചായത്തിലെ പടന്നത്തോട് വർഷങ്ങളായി മാലിന്യങ്ങൾ കെട്ടിക്കിടന്ന വെള്ളത്തിന്റെ ഒഴുക്ക് നഷ്ടപ്പെട്ട് ചീഞ്ഞു നാറുന്ന ഒരു തോടായിരുന്നു. ഇതേ തുടർന്ന് വൻ ആരോഗ്യ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് വർഷങ്ങളായി നാട്ടുകാർ അനുഭവിച്ചു വരുന്നത്. പ്രശ്നപരിഹാരത്തിനായി എം പി ഫണ്ടിൽ നിന്ന് 2 കോടി രൂപ അനുവദിച്ചിരുന്നു. തീരുമാനങ്ങളും ഫണ്ട് അനുവദിക്കലും വെറുതെയായില്ല. മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ഒഴുക്ക് വീണ്ടെടുത്ത തോടാണ് ഇന്നത്തെ പടന്നത്തോട്. മാലിന്യ നിർമാർജ്ജന പദ്ധതി ഗുണം കാണണമെങ്കിൽ അത് തുടർന്നും ഇതേ അവസ്ഥയിൽ നിലനിൽക്കണം. അതിനാൽ ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി ജനകീയ സംരക്ഷണ സമിതി ഉണ്ടാക്കുമെന്ന് പി കെ ശ്രീമതി എം പി പറഞ്ഞു. പടന്നത്തോട് സംരക്ഷിക്കാനായി ഒരു ജനകീയ സമിതി, ജനപ്രതിനിധികൾ, എല്ലാ വിഭാഗത്തിലും പെട്ട ഒരു 5 പത്ത് ആളുകൾ, ഉദ്യോഗസ്ഥന്മാർ, ഹെൽത്തിൻ്റെയും ശുചിത്വ മിഷൻ്റെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, അവരുടെ ഒരു മേൽനോട്ടം വേണം. ഇതാരാണ് ഇവിടെ കൊണ്ട് ഇടുന്നത്? അത് ഒരാഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇതെന്ത് സംഭവിക്കുന്നു? അങ്ങനെ ഒരാഴ്ചയിൽ ഒരു തവണ എങ്കിലും ഉള്ള മാലിന്യം, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ മാലിന്യം വരുന്നുണ്ടെങ്കിൽ അത് ശുചീകരിക്കാനുള്ള ഏർപ്പാട് അതാത് സമയത്ത് വേണം. കൂടിക്കിടക്കുമ്പോൾ അത് പിന്നീട് മാറ്റാൻ വിഷമമാണ്. അതാത് സമയത്ത് അത് അവിടുത്തെ നാട്ടുകാർ തന്നെ ശ്രമിച്ചാൽ നന്നാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ശ്രദ്ധിക്കാനും പടന്നത്തോട് എല്ലാ കാലവും ഈ തരത്തിൽ വെള്ളം ഒഴുകിപ്പോകുന്ന ഒരു തോടായിട്ട് മാറ്റാനുള്ള സംരക്ഷണ സമിതി ഉണ്ടാക്കണം എന്നുള്ള ഒരു നിവേദന, ഒരു നിർദ്ദേശം കലക്ടർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ജില്ലയിൽ ഇനിയും അറിയപ്പെടാത്ത തോടുകൾ ധാരാളമുണ്ട്. ജലസംരക്ഷണത്തിനായി എം പി ഫണ്ടിൽ നിന്നും ഇനിയും ഫണ്ട് അനുവദിക്കും. ഈ വർഷം ഫെബ്രുവരി മാസത്തിൽ ആരംഭിച്ച പടന്നത്തോട് മാലിന്യ നിർമാർജ്ജന പദ്ധതിയുടെ പുരോഗതി വിലയിരുത്താൻ എത്തിയതായിരുന്നു പി കെ ശ്രീമതി എം പി, ജില്ലാ കലക്ടർ പി ബാലകിരൺ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ സംഘം. കണ്ണൂർ കൂത്തുപറമ്പ് റൂട്ടിൽ കാടാച്ചിറ റോക്ടർ മുക്കിൽ നടുറോഡിലെ കുഴി വാഹനങ്ങൾക്ക് അപകടക്കെണിയാവുന്നു. ചരക്ക് ലോറികളടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലെ ഈ കുഴിയിൽ വീണ് അപകടങ്ങൾ പതിവാകുന്നു. മാസങ്ങളായിട്ടും കുഴിയടക്കാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡിൽ വാഴ നട്ടു. ദിവസേന 1000 കണക്കിന് പേർ യാത്ര ചെയ്യുന്ന റോഡിൽ കുഴി രൂപപ്പെട്ടിട്ട് മാസങ്ങളായി. ഇളകിത്തെറിക്കുന്ന കല്ലുകൾ സമീപത്തെ വ്യാപാരികളെയും കാൽനട യാത്രക്കാരെയും ഏറെ ബുദ്ധിമുട്ടിക്കുന്നു. റോഡിലേക്ക് തെറിക്കുന്ന കല്ലുകളിൽ തട്ടി ഇരുചക്ര വാഹനങ്ങൾ തെന്നുന്നതും പതിവാണ്. അപകടങ്ങൾ തുടർക്കഥയാവും മുമ്പ് അധികൃതരെ അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് ഡ്രൈവർമാർ പറഞ്ഞു. ഇതിപ്പോ ഒരു മാസത്തിൽ മേലെയായി. നമ്മൾ എന്നിട്ട് 2-3 കല്ലെല്ലാം വാരി ഇട്ടിന്, എന്നിട്ടൊന്നും ഒരു ഇതിമേലെ ഒരു ഇതില്ല. എന്നിട്ട് ഇന്നലെ ആൾക്കാരെല്ലാം തൈ വെച്ച് ഇത് വായ വെച്ച് ടേണിങ് അല്ലേ, 2 വന്ന് അപ്പുറം ഇപ്പുറം ഇത് നിരവധി വാഹനം പോകുന്നതാണ്. അപ്പോൾ വെച്ചാൽ ഈ കുണ്ട് അത്രയും പെട്ടെന്ന് നടക്കും. എന്ന് വെച്ചാൽ നമ്മളെ വീട് അതിൻ്റെ നേരെ സൈഡാണ്. പോയി വീണ് കഴിഞ്ഞാൽ നമ്മളെ വാതിൽ വരെ വിറക്കുന്നു രാത്രി. അപ്പോൾ ഞാൻ 2-3 ഞാനും ഡ്രൈവറാണ്. അപ്പോൾ ആക്സിഡൻ്റ് ആണെന്ന് ചോദിച്ചാൽ ഞാൻ 2-3 ഇറങ്ങിയെടുക്കുന്ന എണീറ്റ് വാഞ്ഞ് വന്ന് നോക്കി നോക്കുമ്പോൾ കുണ്ടിൽ വീണതാണ്. പിന്നെ ഈ മരങ്ങളൊക്കെ കയറ്റി വരുന്ന വണ്ടിയില്ലേ, അതെന്ന് പറഞ്ഞാൽ പരമാവധി ഭയങ്കര പ്രയാസത്തിലാണ് പോകുന്നത്. എന്നിടയ്ക്ക് ഒരു വണ്ടി അവിടെ മറിഞ്ഞ് പോകണ്ടേനു ആ കുണ്ടിൽ ഇതായിട്ട്. അപ്പോൾ വലിയ പ്രയാസം, ജനങ്ങൾക്കെല്ലാം വലിയ പ്രയാസം. അപ്പോൾ ഇടക്കാടേക്കുള്ള റോഡും കൂടിയാണ്. അപ്പോൾ അവിടേക്ക് അവിടത്തേക്ക് കട്ട് ചെയ്യുന്ന വണ്ടിയെല്ലാം കുണ്ട് കാണുമ്പോൾ കട്ട് ചെയ്ത് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആക്സിഡൻറ്റ് കൂടുതലാകാൻ സാധ്യത. നടുറോഡിലെ കുഴി ഒഴിവാക്കുന്നതിനായി വലിയ വാഹനങ്ങൾ റോഡിന്റെ അരികെ ചേർന്ന് പോകുന്നത് കാൽനട യാത്രക്കാർക്ക് ഭീഷണിയാണ്. മൊയ്തുപാലം തകരാറിലായതോടെയാണ് ചരക്ക് വാഹനങ്ങൾ ഇതുവഴി കടത്തിവിട്ടത്. അമിതഭാരമുള്ള ലോറികളാണ് ഇതിൽ ഏറെയും. അതുകൊണ്ട് തന്നെ റോഡിൽ കുഴികൾ രൂപപ്പെടാൻ തുടങ്ങി. കുഴിയിൽ വീണ് വാഹനങ്ങൾക്ക് യന്ത്ര തകരാറുണ്ടാകുന്നതും പതിവാണ്. ഇതോടൊപ്പം വളവ് കൂടി വന്നതോടെ ഗതാഗത കുരുക്കും രൂക്ഷമായി. ശ്രീകണ്ഠാപുരത്ത് 40 കുപ്പി ഗോവൻ മദ്യവുമായി 65-കാരൻ പിടിയിൽ. നടുവിൽ പുത്തൂരിലെ ഓലിക്കൽ മാത്യുവാണ് പിടിയിലായത്. മലയോര മേഖലയിൽ ഗോവൻ മദ്യം എത്തിക്കുന്ന സംഘത്തിൽപ്പെട്ടയാളാണ് മാത്യു. നടുവിൽ ഉത്തൂരിലെ ഓലിക്കൽ മാത്യുവിനെയാണ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം വി ഇബ്രാഹിംകുട്ടിയും സംഘവും അറസ്റ്റ് ചെയ്തത്. രഹസ്യ വിവരത്തെ തുടർന്നാണ് ഇയാളെ പിടികൂടിയത്. ഗോവയിൽ നിന്നും ട്രെയിനിൽ കണ്ണൂരിലെത്തിച്ച മദ്യം നടുവിലെത്തിച്ച് വിതരണം ചെയ്യാനിരിക്കെയാണ് പിടിയിലായത്. മലയോര മേഖലയിൽ വ്യാപകമായ രീതിയിൽ വൻവിലയ്ക്ക് ഗോവൻ മദ്യം വിൽക്കുന്ന കണ്ണിയാണ് ഇയാളെന്ന് എക്സൈസ് സംഘം പറഞ്ഞു. വീട്ടിൽ വിരുന്നെത്തിയ കൃഷ്ണപരന്ത് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഓമനിയായി. 7.5 കടപ്പുറത്തിനു സമീപം സലാമിന്റെ വീട്ടിൽ 4 മാസം മുമ്പെത്തിയ പരുന്താണ് എല്ലാവരുടെയും അരുമയായത്. കുഞ്ഞുപരന്ത് വീട്ടിലെത്തിയപ്പോൾ സലാമിനും കുടുംബത്തിനും ആദ്യം ആശ്ചര്യമായിരുന്നു. ദിവസങ്ങൾ കഴിയും തോറും പരന്ത് കൗതുകമായി. കുട്ടികളുമായിട്ടായിരുന്നു പരന്തിന്റെ ആദ്യ ചങ്ങാത്തം. അങ്ങനെ പുതിയ കളിക്കൂട്ടുകാരൻ നാട്ടുകാർക്കും സുപരിചിതനായി. കുട്ടികൾ അവനെ കുക്കു എന്ന് പേര് ചൊല്ലി വിളിച്ചു തുടങ്ങി. 4 മാസം മുന്നേ വന്നായിരുന്നു, ചെറുതിലേ വന്നായിരുന്നു. ഇപ്പോൾ ഇവിടെ തന്നെ സ്ഥിര താമസാക്കി. പിന്നെ ഭക്ഷണവും
ലിവറും അതെല്ലാം കിട്ടുന്നതിനെ കൊണ്ട് അതിന് വേണ്ടി പോകാൻ ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ പിള്ളേർക്ക് വളരെ ഇഷ്ടമാണ്, പിള്ളേരെ കൂടെ തന്നെ അധികവും ഉപദ്രവിക്കൊന്നും ചെയ്യില്ല. ഇല്ല ഇല്ല ഇല്ല. പ്രധാനമായിട്ട് അതിന് വളരെ ഇഷ്ടം കാണുന്ന ബീഫിന്റെ ലിവർ, പിന്നെ ചിക്കൻ ലിവറും കഴിക്കും, ബീഫ് ഇറച്ചി കഴിക്കും, പിന്നെ മത്സ്യം. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കുഞ്ഞൻ വളർന്നു വലുതായി. ചിക്കന്റെയും ബീഫിന്റെയും ലിവറാണ് ഏറ്റവും ഇഷ്ട ഭക്ഷണം. മീനും തരക്കേടില്ലാതെ ശാപ്പിടും. അതുകൊണ്ട് തന്നെ ഇവന് പ്രത്യേക മെനു ഒന്നും തന്നെയില്ല. രാത്രി പരുന്തിനുറങ്ങാൻ സലാം നല്ലൊരു കൂടൊരുക്കി നൽകിയിട്ടുണ്ട്. ഏഴര കടപ്പുറത്തെ ഗസ്റ്റ് ഹൗസിൽ കെയർ ടേക്കറായി ജോലി ചെയ്യുകയാണ് സലാം. പരുന്തിനെ കാണാൻ ദിനം പ്രതി നിരവധി പേരാണ് എത്തുന്നത്. ഇനി കണ്ണൂർ പത്രങ്ങളുടെ. ശ്രീകണ്ഠാപുരം ലാറ്റക്സ് ഫാക്ടറിയിലെ യന്ത്രങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നത് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. ഫാക്ടറി അടച്ചുപൂട്ടി മാസങ്ങളായിട്ടും ഭാവി സംബന്ധിച്ച് തീരുമാനം എടുക്കാത്തത് 60 തൊഴിലാളികളുടെ ജീവിതത്തെയും ബാധിച്ചിരിക്കുകയാണ്. തലശ്ശേരി മാഹി ബൈപ്പാസ് പദ്ധതിയിൽ മാഹി മേഖലയിൽ ഭൂമി നൽകിയവരെ മാഹി സർക്കാർ തള്ളിപ്പറയുകയാണെന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. വികസനത്തിന് വേണ്ടി ഭൂമി നൽകിയവരെ മാഹിയിലെ സർക്കാർ രേഖകളിൽ നിന്നും പുറത്താക്കുന്നതായാണ് ആരോപണം. ബോറിംഗ് പ്രവൃത്തി ആരംഭിച്ചതോടെ പയ്യന്നൂർ രാമന്തളി ചൂളക്കടവ് പാലം പ്രതീക്ഷകൾക്ക് വീണ്ടും ചിറകുമുളയ്ക്കുന്നത് ചന്ദ്രികയിൽ വാർത്തയായി. പാലം യാഥാർത്ഥ്യമായാൽ വടക്കുംപാടിനെയും പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയും എളുപ്പത്തിൽ ബന്ധിപ്പിക്കാനാവും. മട്ടന്നൂർ ഗവൺമെന്റ് ആശുപത്രി നിലവിലുള്ള സ്ഥലത്ത് നിന്ന് മാറ്റണമെന്ന EP ജയരാജൻ MLA നിർദ്ദേശം സർക്കാർ തള്ളിയത് സുപ്രഭാതം പറയുന്നു. നിലവിലുള്ള സ്ഥലത്ത് തന്നെ സൗകര്യത്തോടുകൂടി ആശുപത്രി കെട്ടിടം നിർമ്മിക്കാനാണ് തീരുമാനം. കേരള കൈത്തറി വികസന കോർപ്പറേഷൻ ഹാൻവി വിപണന ശൃംഖല വർദ്ധിപ്പിക്കുന്നതിന് ഭാഗമായി പുതിയ പദ്ധതികൾ നടപ്പാക്കുമെന്ന് ചെയർമാൻ മുൻ MLA UC രാമൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനപ്രതിനിധികളുടെ സഹകരണത്തോടെ ഓരോ നിയോജക മണ്ഡലത്തിലും നഗരസഭാ പരിധിയിലും ഹാൻവീമി ഷോറൂം തുറക്കും. അടുത്ത മാസത്തോടെ ഹാൻവീ ഉൽപ്പന്നങ്ങൾ ഓൺലൈൻ വഴി ലഭ്യമാക്കും. വരുന്ന ഓണക്കാലത്ത് പുതിയ ഉൽപ്പന്നമായ ഓക്സ്ഫോർഡ് ഷട്ടിംഗ് വിപണിയിലെത്തിക്കും. ഹാൻവീയിലെ മുഴുവൻ ഷോറൂമുകളും നവീകരിച്ച് ആകർഷകമാക്കുന്ന പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 6 ഷോറൂമുകളുടെ പ്രവർത്തി പൂർത്തിയായി തുറന്നു കൊടുത്തു. 6 ഷോറൂമുകളുടെ പ്രവർത്തനം ഇപ്പോൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. ആവശ്യമായ മറ്റ് ഷോറൂമുകളുടെ ടെൻഡർ ഈ ഓണത്തിന് ശേഷം, ഓണ വിൽപ്പനയെ ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഓണത്തിന് ശേഷം അതും പൂർണ്ണമായി നവീകരിച്ച് ഏറ്റവും നല്ല രൂപത്തിലേക്കാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സമൂഹത്തിന്റെ മാറ്റത്തിന് ഉതകുന്ന വിധമായിരിക്കണം കലാകാരന്മാർ തൂലിക ചലിപ്പിക്കേണ്ടതെന്ന് എഴുത്തുകാരൻ വാണിദാസ് എളയാവൂർ. ഗ്രന്ഥതിഥി ഓതേഴ്സ് ഫോറം സാഹിത്യ സമ്മേളനം കോളേജ് ഓഫ് കൊമേഴ്സിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 100 കലാകാരന്മാരുടെ 100 കഥകൾ ഉൾക്കൊള്ളുന്ന പുസ്തകം കഥാവസന്തം മലയാള ഭാഷ പാഠശാല ഡയറക്ടർ TP ഭാസ്കര പൊതുവാൾ പ്രകാശനം ചെയ്തു. ഡോക്ടർ PP ലക്ഷ്മണൻ ഏറ്റുവാങ്ങി. ജില്ലാ പഞ്ചായത്ത് അംഗം KV ഫിലോമിന, ഡോക്ടർ PV രാഘവൻ, EPR വേശാല തുടങ്ങിയവർ സംസാരിച്ചു. എനിക്ക് പരിപൂർണമായും ബോധ്യപ്പെട്ടിരിക്കുന്നു ഞാനാണ് ഇവിടെ സംബന്ധിച്ചവരിൽ ഏറ്റവും പ്രായമുള്ളവൻ എന്നും അതിന് അടിവരയിട്ട് കൊണ്ട് ബോധ്യപ്പെടുത്തിയത് എന്റെ ജന്മോജിയുടെ വാക്കുകളുമാണ്. കേരള മുനിസിപ്പൽ ലാൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയൻ കണ്ണൂർ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ NGO യൂണിയൻ ഹാളിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി KK ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും നൽകണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് സുധീർ കെ അധ്യക്ഷത വഹിച്ചു. M പ്രശാന്ത്, സ്മിത PR തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ സമരങ്ങളും പ്രക്ഷോഭങ്ങളും അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭ സമരങ്ങൾ വിജയകരമായ തീരുമാനങ്ങൾ ഇതിന്റെ ഭാഗമുണ്ടാകണം. അതുകൊണ്ട് സെപ്റ്റംബർ മാസം നടത്താതിരിക്കുന്ന അനിശ്ചിതകാല പഠനങ്ങൾക്ക് വിജയിപ്പിക്കുന്നതിന് മുന്നോടിയായി ജൂലൈ മാസം 16 നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള ജില്ലാതല നിർണയം ആ നിർണ്ണക്കാല യോജിച്ച കൂട്ടിച്ചേരലുകളും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കാൻ ആവശ്യമായ തീരുമാനമുണ്ടാകും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Diamonds from Bima.
കാടരികിലെ മരങ്ങൾ വീണ്ടും ജീവൻ കവരുന്നു. കമ്പലിൽ മരം വീണ ബൈക്ക് യാത്രക്കാരിയായ വിദ്യാർത്ഥിനി മരിച്ചു. അപകടത്തിൽപ്പെട്ടത് പ്ലസ് വണ്ണിന് അഡ്മിഷൻ നേടി മടങ്ങവേ. അഴീക്കോട് ചാലിൽ കോൺഗ്രസ് പ്രവർത്തകന്റെ വീടിന് ബോംബെറിഞ്ഞ സംഭവം. 11 CPM പ്രവർത്തകർക്കെതിരെ കേസ്. CPM ഏകപക്ഷീയമായ ആക്രമം നടത്തുകയാണെന്ന് DCC പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. മാലിന്യക്കൊട്ടയായിരുന്ന പടന്നത്തോടിന് പുതിയ മുഖം. റോഡ് നവീകരിച്ചതോടെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം. PK ശ്രീമതി MP ജില്ലാ കലക്ടർ P ബാലകിരണം സ്ഥലം സന്ദർശിച്ചു. ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി ജനകീയ സംരക്ഷണ സമിതി ഉണ്ടാക്കുമെന്ന് PK ശ്രീമതി MP. റോഡരികിൽ കാലപ്പടക്കം ചെന്ന മരങ്ങൾ ഒട്ടനവധി. വാഹനങ്ങളും കാൽനടയാത്രക്കാരും അപകട ഭീഷണിയിൽ. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് നാട്ടുകാർ. കണ്ണൂർ തലശ്ശേരി ദേശീയപാതയിൽ സ്ഥിതി ഗുരുതരം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.